അസ്സലാമു അലൈക്കും. എന്താ പേര് നിങ്ങടെ? എന്റെ പേര് വിജയ. എത്ര മക്കളുണ്ട്? അത് തുറക്കാൻ പറ്റുമോ? പേരെന്താ പറഞ്ഞു? എന്റെ പേര് ഫാത്തിമ. അതല്ലേ, മക്കൾ എത്ര ആളുണ്ട്? മൂന്നാള്. എന്താ ചെയ്യുന്ന അവരൊക്കെ? മോളും കൂടുന്നല്ലോ, ഒരു പേരെയൊക്കെ കയറ്റിയാണ്ട് കുട്ടികളായിട്ട് അവിടെ താമസിക്ക. മുത്ത മോളെ കല്യാണം വെച്ചോ, പിന്നെ മുളിഞ്ഞാറും മാത്രം. അപ്പൊ എങ്ങനെ ചെലവൊക്കെ? അവള് പഠിച്ചു. എന്ത് പണി? അതെ, അതുകൊണ്ട് എത്തണം. ഇപ്പൊ പണിക്ക് പോകാനും പറ്റുന്നുണ്ടല്ലോ. എന്താ കരയണ? കരയൊന്നും വേണ്ട. എന്തിനാ അവരുടെ നമ്മളെ പരീക്ഷണങ്ങളാണ്, ഇതൊക്കെ കഴിയുമ്പോ നല്ലൊരു ഇത് കിട്ടും. എന്തെങ്കിലുമൊക്കെ എത്തിട്ട് സ്വന്തം വീടാ, വളരെ ഒന്നും കൊടുക്കണ്ടല്ലോ. അതെ, അതെന്നെ ഒരു സമാധാനം. എന്താ സന്തോഷായ? നമ്മളിങ്ങനെ ഓരോ ഒഴിവുള്ള ദിവസമൊക്കെ ഓരോ വീട് ഇങ്ങനെ അന്വേഷിച്ച് കുട്ടികളെ. നിങ്ങളൊന്ന് വരുമോ? നിങ്ങളുടെ പേരെന്താ? എന്ത് പറ്റി? മോള് മാത്രം ഉമ്മാക്ക് സങ്കട സന്തോഷം കൊണ്ട് കണ്ണീര് വന്നു. എന്താ ദുവാജി? സാർ നമസ്കാരം. എൻ്റെ പേര് റീത്ത. എൻ്റെ ഭർത്താവിന് മാനസിക രോഗത്തിന് ചികിത്സയിലാണ്. സാർ അയച്ചു തന്ന 2000 രൂപ എനിക്ക് കിട്ടി. സാറിനും സാറിൻ്റെ കുടുംബത്തിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മമ്മ എന്താ പണി? പണി അതെ. ആരൊക്കെ ഉണ്ട് ഇവിടെ? ഞങ്ങളെ ഇങ്ങോട്ട് വരുമോ? എന്താ പേര്? അതെ, മക്കളുണ്ടോ? എത്ര മക്കളുണ്ട്? മക്കൾക്ക് ആറാളുണ്ട്. അഞ്ചാള്, ഒരാൾ മക്കൾ. എട്ട് മക്കളാ. രണ്ട് പെണ്ണെ. ഒറ്റയ്ക്കാണോ? മോനുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ പണിയും നിങ്ങൾ എടുക്കോ? അകത്ത് വിട്ട പണിയൊക്കെ ചട്ടം ചവരില്ല. കാരണം എപ്പഴും ഇത് നിങ്ങൾക്കുള്ളതാ. രണ്ടിനു പഠിക്കുമ്പോ അച്ഛൻ മരിച്ചു, എല്ലാരും പിരിഞ്ഞു പോയി. അതിന്റെ തലയിലിട്ടു നിങ്ങൾ നോക്കി. ഇപ്പൊ അവനെ പഠിച്ചാ നല്ല ജോലിയൊക്കെ ഉണ്ടാ? ഒരാളും ജോലി ഒന്നില്ല. ഇവരുടെ 3 ക്ലാസ്സൊക്കെ പഠിച്ചു. അത്രേ ഉള്ളു. അത്രേ ഉള്ളു. ശരി, എന്നാ പ്രാർത്ഥിക്ക്. കണ്ണാരിയില്ല. ഈ കണ്ണ് തീരില്ല. ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്തതാ. ആർക്കൊണ്ടായി ഇപ്പൊ ഈ കണ്ണും കാണാനില്ല. കണ്ണൊന്നും പോണില്ല. വഴി വേണം നടക്കണി. അത് സൂക്ഷിക്കാ. അവിടെ ഇവിടെയും വീഴാണ്ടൊക്കെ വീണ് കഴിഞ്ഞാ പോലെ നടൊന്നും പറഞ്ഞില്ല. മടി വേണോ? മടി അവിടെ ഉണ്ട്. ശരിന്നാ പോട്ടെ. പരസ്യക്ക ഞങ്ങളയച്ച 1000 രൂപ എനിക്ക് കിട്ടി. വളരെ നന്ദി, വളരെ വളരെ നന്ദി. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ജീവിതൊക്കെ ജീവിതം അങ്ങനെ ആരെങ്കിലും ഒക്കെ തന്നിട്ടാണ് ജീവിക്കുന്നത്.
എന്താ പേര്? നാല് മക്കളാ? ഇപ്പോൾ ദുവാ ചെയ്യണം, ദുവാ ചെയ്യാം. ഇത് തന്നേൽപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട്, എന്നെ പോലെ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചാണ് ഞാൻ. ഇവിടെ ഉണ്ടോ വീട്? വീടൊക്കെ പോയി, ചോർച്ചൊക്കെ ഉണ്ടല്ലോ. വീട് പണിയാനുള്ള പൈസ പാസ്സായോ? പാസ്സായി പറഞ്ഞാ അവര് വന്നാണ്ട് ഈ പറഞ്ഞ മൂന്ന് തമ്പിളെ എല്ലാരും കെട്ടിച്ചു കൊടുത്തു. ഇനിയിപ്പൊ അവര് വരാൻ പറ്റണ്ട വല്ലവർക്കും? ഒരാള് ചെർപ്പളശ്ശേരി, ഒരാള് മുഴുക്കോട്, ഒരാള് അങ്ങനെ. കണ്ണിന് എന്ത് പറ്റിയതാ? ഞരമ്പിന്റെ ട്രവളമ്പ് പോവാ. കണ്ണിന്റെ മാത്രം? ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയി. അംഗമാലി അടക്കം, അംഗമാലി കൂടെ ഓപ്പറേഷൻ ചെയ്തു. ബീച്ച് വെച്ചേ പത്താതെ ആളത്തു വീഴ്ചയിലാവും ചെലപ്പോ ഞരമ്പിന്. സാർ തൊഴിലുറപ്പ് പണി ഉണ്ടാവും, അതൊക്കെ അതൊക്കെ ആദ്യം കിട്ടി. ഇക്കാലത്തെ പണി അതെങ്കിലും ഉണ്ടാവണെങ്കിൽ സഹായി. ഒന്നില്ല ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇത് നമ്മുടെ എന്റെ പൈസ അല്ല, വേറെ ആൾക്കാരെയാണ്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കണം. നമ്മളത് ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് സാധനങ്ങളൊക്കെ വാങ്ങാൻ തൽക്കാലത്തിന് പ്രാർത്ഥിക്കാം. ആരൊക്കെയാ? എന്താ പേര്? നജീബ്. നജീബിന് എന്താ അസുഖം? കുഴപ്പമൊന്നുമില്ലല്ലോ. പഠിക്കാനൊക്കെ പോയിട്ടുണ്ടോ? ജോലിക്ക് പഠിക്കാൻ എപ്പോഴും പോണ്ട്. ഉപ്പമ്മ ഉടക്ക് കാരണം കണ്ട ഒന്നെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ എല്ലാം പത്തിണ്ട്. ഇപ്പൊ ഈ കൊറോണയുടെ മുടക്ക് വന്നപ്പോ ഇല്ല, അവര് വിളിച്ചിട്ടില്ല. അവര് വിളിച്ചാലും അല്ല, അവന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ അവൻ ചെയ്യോ? കുളിക്കും. അതിന്റെ പേരെന്താ? പേരുമത്ത്. പിന്നെ ആരൊക്കെയുള്ള ഇവിടെ? ഇവിടെ ഞാൻ താമസിക്കുന്നത്, ഞാനും ഈ എന്റെ തണുക്ക് ഈ രണ്ട് കുട്ടികളെ ഇവിടെ നിർത്തിയിരുന്നു. ഇവള് മോളാണ്. അവള കെട്ടിയവന് വയ്യാത്ത അഞ്ചാറ് മാസമായി ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞത്. അവള് അവിടെ താഴെയുള്ള ഇവിടെ ഞാൻ എനിക്ക് എപ്പോഴും വയ്യാത്ത. അപ്പൊ രാത്രിയിലൊക്കെ എനിക്ക് തണുക്കാറില്ലാണ്ട് പിന്നെ എന്റെ അടുത്ത് ഇവിടെ അവിടെ നിർത്തി. എന്റെ കുറച്ച് സുഹൃത്തുക്കളെ എന്നെ ഏൽപ്പിച്ച പൈസത്. അപ്പൊ നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഏഹ്, ഇത് നിങ്ങൾക്കുള്ളത്? കളത്തോട്. നിങ്ങളെ മകളല്ലേ? നിങ്ങൾ വേറെ വീടല്ലേ? എന്റെ മൂത്ത മകള്. നിങ്ങളുടെ ഹസ്ബൻഡിന് എന്താ അസുഖം? ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോയി പണിക്ക് പോവാൻ. ഇപ്പോ ഇത് കൊറോണ കാരണം കടകളൊന്നും തുറക്കണമെങ്കിലോ. ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ തുടങ്ങിയില്ല. എവിടെയെങ്കിലും ഇനി പണിക്ക് ആൾക്കാരെ നിർത്തിയല്ലേ പോവാൻ അന്വേഷിക്കുന്നുണ്ട്. എത്ര നാളായി പണി? ജനുവരി തൊട്ടിരിക്കണത് പണിയില്ലേ. എനിക്ക് വേണ്ടിട്ടല്ല ഇത്, നമ്മളെ ഏൽപ്പിച്ച. ശരി, പോട്ടെ. നിങ്ങളാ? എന്താ ജോലി?
ഇല്ല അതും ഭർത്താവ് വർക്ക് പണി ചെയ്തു പണി കുറവല്ലേ എത്ര മക്കളുണ്ടോ പഠിക്കുക അല്ലേ അപ്പൊ നിങ്ങൾക്കൊരു ഹെൽപ്പ് തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇത് നമ്മുടെ ഒരു കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടി തരുന്നതാ ശരി പ്രാർത്ഥിക്കും രണ്ടാളാ മക്കള് ഒരാളെ രണ്ടാളിൽ ഒരാള് വേറെ വാടകയ്ക്ക് താമസിക്കുക തോട്ടപ്പള്ളി എന്താ ജോലി ചെറുതായിട്ടുള്ള തുണികൾ കച്ചവടം വീട്ടില് ഒരു മോനും ഞാനും പിന്നെ അവൻ തയ്ക്കാൻ പോകും അപ്പൊ പണിയൊന്നുമില്ല ഞാനൊരു സഹായം തരാം ദുവാദിയാണോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആ നമ്മ ഇവിടെ എത്ര ആളുണ്ട് അമ്മമ്മക്ക് എന്താ പണി പോണില്ല ആൾക്കാർക്ക് ഇത് നിങ്ങൾക്കുള്ള പ്രാർത്ഥിക്കണം ഇവിടെ ആരല്ലേ കുറച്ച് സുഹൃത്തുക്കളെ കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ദുആ ചെയ്യണം അവർക്ക് വേണ്ടിട്ട് ഇത് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി തന്നതാ ഇപ്പൊ ഈ അസുഖമൊക്കെ അല്ലേ അപ്പൊ കാളത്തോളൂ ഹാരിസ് ശരി സംഘടനയൊന്നുമില്ല പേരെന്താ ആ എന്തായിരുന്നു പണി എത്ര മക്കളുണ്ട് ഒരു നോക്കോ ഒറ്റക്ക് അല്ലെ രണ്ടാള് പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ ആയിരത്തി ഇരുന്നൂറ് 2000 രൂപ കിട്ടൂലേ മാസം അതുകൊണ്ട് ഒരു മാസം മുഴുവൻ രണ്ടാള് എത്തിക്കണം നമ്മളൊരു ഇത് തുടങ്ങുന്നുണ്ട് എല്ലാ 60 വയസ്സ ആൾക്കും ഒരു 10,000 രൂപ വീതം പെൻഷൻ കിട്ടാനുള്ള പദ്ധതി ഉണ്ടാക്കുന്നുണ്ട് ശരിയാവുകയാണെങ്കിൽ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി അത് ശരി അതുവരെ ഇപ്പൊ നിങ്ങക്ക് ചെറിയൊരു സഹായം തരാം പ്രാർത്ഥിക്കണം എന്താ പേര് ഇവിടെ ആരൊക്കെ എത്ര ആളുണ്ട് എന്താ പണിയുണ്ടോ പണിയുണ്ട് മരുന്നൊക്കെ വാങ്ങണല്ല എന്താ പേര് ഇവിടെ എത്ര ആളുണ്ട് നിങ്ങളുടെ വീട്ടില് ഞങ്ങൾ 5 പേര് ജോലി ഉള്ളവരാ പണി കുറവാ എന്താ ചെയ്യാ
ബുദ്ധിമുട്ടാണല്ലേ. ഇത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ തരുന്നതാണ്, അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് രണ്ടുപേരും ചേട്ടത്തേനെ എത്തി, രണ്ടുപേരും ഒരു രണ്ടുപേരും ഒരു വീട്ടില് ഒരു വീട്ടിലെ രണ്ടുപേരും മക്കള് നിങ്ങൾക്ക് വന്നിരിക്കോ. നിങ്ങളുടെ പേരുണ്ടോ പറഞ്ഞു? എന്റെ പേര് ലൈല. ദുആ ചെയ്യണം കേട്ടോ, പിന്നെ നമുക്ക് ദുആ ചെയ്യണം കേട്ടോ. ഇവിടെ എത്ര ആളുണ്ട്? ആ ഒറ്റയ്ക്കാ. അതെങ്ങനെ കഴിയുന്ന? ആ പെൻഷൻ കിട്ടോ? ആ പെൻഷൻ കൊണ്ട് കഴിയണ? എന്തെങ്കിലും പണിക്കൊക്കെ പോകാൻ പറ്റുമോ? ഇല്ല. മക്കളൊക്കെയോ? മക്കള് വണ്ടി നമ്മളാണ് കെട്ടിച്ചോണ്ടോ? ആ രണ്ടാളും കെട്ടിച്ചു. നിങ്ങൾക്കൊരു ചെറിയൊരു സഹായം തരാം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടി കൊടുക്കുന്നതാണ്, പ്രവാസികളും എല്ലാരും കൂടി തരുന്ന പൈസയാണ്. അപ്പൊ പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി. ശരി, എന്താ പണി? ജോലി ഒരു ആരുടെ തരണ്ട് പ്രാർത്ഥിക്കണം കേട്ടാ. മക്കളും മക്കളും മോനൊരു വർക്കും ഒരു നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടി ഏൽപ്പിച്ചിട്ടുള്ള പൈസ. അപ്പൊ നിങ്ങള് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടിട്ടല്ല, അവർക്ക് വേണ്ടി. ശരി, ഞങ്ങള് ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇവിടെ ഇവിടെ എത്ര ആളുണ്ട് വീട്ടില്? എന്താ ജോലി? നമുക്ക് പണി ഉണ്ടോ? കുറവാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് നമ്മളെ ഏൽപ്പിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല. ഓക്കെ. ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക്? ഇത് പശുവിനെ നോക്കാം. എത്ര പശുണ്ട്? ഇത്ര കണ്ടിട്ടിരിക്കുന്നെ ചെറിയ. ഇപ്പൊ ഈ പണിയൊക്കെ ഇല്ലാത്തല്ലോ, അതെന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റും. മകളും പിന്നെ രണ്ടു കുട്ടികളും. നിങ്ങളുടെ പേരെന്താ? എന്താ ജോലി? പണി കിട്ടുന്നുണ്ട്? ഹെൽപ്പുകള് ഒരിടത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊണ്ടൊന്ന് നോക്കാം. നിങ്ങള് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിട്ട്, തരുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട്. നിങ്ങക്ക് എന്താ പണി? പോയില്ലേ? ഇല്ല.
എത്ര ആളുണ്ട് ഇവിടെ? നാലുണ്ട്. ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ. ആരൊക്കെയുള്ള അമ്മാമ്മക്ക്? എനിക്ക് ഞങ്ങള് രണ്ടാളുള്ള അവിടെ താമസം. കൂടെ കെട്ടിയാ? മക്കളൊക്കെ? മക്കള് രണ്ടാളുണ്ട്, രണ്ടാളും രണ്ടു വഴിക്ക് പോയി. കല്യാണം കഴിഞ്ഞ് പോയി. ആ മക്കള? ഒരാണൊരു പെണ്ണും. ഒരാൾ കെട്ടിച്ചു വിട്ടു, രണ്ടാളെ കെട്ടിച്ചു വിട്ടു. അല്ലാണ്ട് പിന്നെ നീ എന്താ പറയാ? അപ്പൊ നിങ്ങൾ എന്താ പണി? ഞാൻ എനിക്ക് ഓർമ്മ പണിക്കും പോവാൻ പറ്റില്ല, ഈ കാല് മടങ്ങില്ല എനിക്ക്. കാരണവര് അത്യാവശ്യം വല്ല പണിക്കാൻ പോവും. സ്ഥിരം പോണ കാരണമുള്ളതാ, ഒന്നും തരില്ല. പെൻഷൻ കിട്ടുന്നോണ്ടും പിന്നെ ആള് പോണോണ്ടും ഒക്കെ ഇങ്ങനെ കഴിയും. അത്രക്കുള്ളോ? ഇതെന്തിനാ? ഇത് നിങ്ങൾക്കുള്ള, ഇത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ കൂടി തരുന്നതാണ്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ശരി, നിങ്ങക്ക് ഇപ്പൊ പണിയില്ല. പിന്നെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കള് ഇത് പൈസ തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തരാനോ? ഇത് എന്റെ പൈസ അല്ല, അപ്പൊ നിങ്ങൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ രണ്ടാളും ഈ വീട്ടിൽ? നിങ്ങളുടെ വീട് എവിടെയാ? ഇവിടെ ആരൊക്കെയുള്ളത്? അതെ, ഭർത്താവും? ഭർത്താവും ഇല്ല. എന്താ ജോലി? നിങ്ങളാ? നിങ്ങൾ രണ്ടുപേരും? ഞാൻ പോവാ. എന്താ അസുഖം? പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട് അങ്ങോട്ട് പോയാലോ? ഞങ്ങൾ അങ്ങോട്ട് വരാം.